ചാനൽ 13.8 ലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ തൊഴിൽ രംഗങ്ങളിലെ വിവിധ സംവരണ വ്യവസ്ഥകളെക്കുറിച്ചാണ്. കേരളത്തിൽ വിദ്യാഭ്യാസത്തിലും തൊഴിലിലും സംവരണ നിരക്ക് വ്യത്യാസമാണ്. അതിൽ വിദ്യാഭ്യാസത്തിൽ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് സീറ്റുകളിലേക്കും പ്രൊഫഷണൽ സീറ്റുകളിലേക്കും സംവരണ നിരക്കിൽ വ്യത്യാസമുണ്ട്. തൊഴിൽ രംഗത്ത് ലാസ്റ്റ് ഗ്രേഡ്, അതായത് പ്യൂണ് ഒക്കെ പോലെയുള്ള ഏറ്റവും അടുത്തടുത്തുള്ള പോസ്റ്റിലേക്ക് ഉള്ള സംവരണ രീതിയല്ല, LD ക്ലർക്ക് മുതൽ മേലോട്ടുള്ള പോസ്റ്റുകളിൽ. അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ എനിക്കറിയില്ല. ഞാനത് അത്ഭുതപ്പെടാറുണ്ട് എന്തുകൊണ്ട് അങ്ങനെ വേണ്ടത്. കേന്ദ്രത്തിൽ അങ്ങനെ ഇല്ല. കേന്ദ്ര സർവീസിൽ ഏത് ജോലി നിന്നും എല്ലാ ജോലിക്കും ഫ്ലാറ്റ് റേറ്റാണ്. ഇവിടെ വ്യത്യസ്ത ജാതികൾക്ക് വ്യത്യസ്ത റേറ്റ്. അതിൻ്റെ കാരണം ഒട്ടും മനസ്സിലാവാത്തൊരു കാരണമാണ് അത്. അത് രൂപപ്പെടുത്തിയ ആളുകൾക്ക് മാത്രം അറിയായിരിക്കും. ആദ്യമായിട്ട് നമുക്ക് വിദ്യാഭ്യാസത്തിലേക്ക് പോവാം. വിദ്യാഭ്യാസത്തിൽ നമുക്കറിയാം കേരളത്തിൽ എല്ലാ സമുദായങ്ങൾക്കും സംവരണമുണ്ട്. സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന, അതായത് മുന്നോക്കത്തിലെ പിന്നോക്കം എന്ന് പറയുന്ന EWS കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന, കഴിഞ്ഞ കാലത്ത് കൊണ്ടുവന്ന ആ നിയമത്തേക്കും വളരെ മുമ്പ് തന്നെ കേരളത്തിൽ സംവരണം ഉണ്ടായിരുന്നു. അവർക്ക് തൊഴിൽ രംഗത്തുണ്ടായിരുന്നില്ല, വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്നു. തൊഴിൽ രംഗത്ത് സംവരണം കൊണ്ടുവന്നത് കേരളത്തിൽ വളരെ അടുത്ത കാലത്താണ്. ദേവസ്വം ബോർഡുകൾ കൊണ്ടുവന്നു. ഇപ്പോൾ അത് എല്ലായിടത്തേക്കും വ്യാപിപ്പിച്ചു കേന്ദ്ര ബില്ല് വന്നപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ചാർട്ട്, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന സംവരണത്തിൻ്റെ ചാർട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അവിടെ സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാനിവിടെ ഈ കേരളത്തിലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ നടന്ന പോസ്റ്റ് ഗ്രാജുവേഷനും അതിന് മുകളിലോട്ടും, അതിന് മുകളിൽ എന്ന് പറഞ്ഞാൽ PhD, ഇങ്ങനെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ മേഖലയിലെ അഡ്മിഷൻ ലിസ്റ്റുകൾ ഒന്ന് വെറുതെ പരിശോധിക്കുക. വളരെ റാൻഡമായിട്ട് സെലക്ട് ചെയ്തതാണ്, മനഃപൂർവ്വമായിട്ട് സെലക്ട് ചെയ്തതല്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ യൂണിവേഴ്സിറ്റികളുടെ സൈറ്റിൽ പോയിട്ട് ഞാൻ പറയുന്നതിനോട് ഒത്തു നോക്കാവുന്നതാണ്. അപ്പോൾ ഒരു കുറച്ച് ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും. ഒരു ലിസ്റ്റ് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ MSc സുവോളജിയാണ്. MSc സുവോളജിക്ക് 2017 നടന്ന അഡ്മിഷൻ ലിസ്റ്റാണ്, റാങ്ക് ലിസ്റ്റ്. അതിൽ ഞാൻ ആദ്യം എണ്ണിയത് ഈ സംവരണ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണിയത്. എണ്ണുമ്പോൾ അത് വളരെ കൂടുതലായതുകൊണ്ട് ഞാൻ തിരിച്ച് ഓപ്പൺ ക്വാർട്ടറിലുള്ള ആൾക്കാരെ എണ്ണി. കാരണം കുറവുള്ളതാണല്ലോ എണ്ണ എളുപ്പം, കാരണം കുറേയുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് 20 മെയിൻ ലിസ്റ്റ്, നമ്മൾ റാങ്ക് ലിസ്റ്റുകൾ അത് യൂണിവേഴ്സിറ്റി തലത്തിലായാലും പബ്ലിക് സർവീസ് കമ്മീഷൻ ആയാലും രണ്ടും പല ലിസ്റ്റുകളുണ്ട്. ഒന്നാമത്തെ ലിസ്റ്റിൻ്റെ പേര് മെയിൻ ലിസ്റ്റ് എന്ന് പറയും, പ്രധാനപ്പെട്ട ലിസ്റ്റ്. അതിൽ ജാതി മത വ്യത്യാസമില്ലാതെ കറക്റ്റ് റാങ്ക് അനുസരിച്ച് അവർ എത്ര പോസ്റ്റിൽ ഒഴിവുണ്ടോ അതിൻ്റെ ഒരു എത്രയോ ഇരട്ടി, അത് പലർക്കും പല കണക്കാണ്. ആ കണക്കനുസരിച്ച് ഇപ്പോൾ 10 പേരെ ആവശ്യമുണ്ടെങ്കിൽ ഒരു 100 പേരെടുക്കുക, 20 പേരെ വേണമെങ്കിൽ 200 പേരെടുക്കുക. അങ്ങനെയാണ് മെയിൻ ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. ആ മെയിൻ ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉണ്ടാക്കും. സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സമുദായികമായി ജാതി മതാടിസ്ഥാനത്തിലുള്ള പ്രത്യേക ലിസ്റ്റുകൾ. അപ്പോൾ അതിന് സംഭവിക്കുന്നത്, കേരളത്തിലെ പ്രത്യേകത, കേന്ദ്രത്തിലും കേരളത്തിലും ആ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. കേരളത്തിൽ ഈ ആദ്യത്തെ റാങ്കുകാരൊക്കെ അങ്ങ് എടുത്തിട്ട് പിന്നെ സംവരണം അപ്ലൈ അല്ല ചെയ്യണത്. അങ്ങനെ ചെയ്യാൻ കേരളത്തിന് സാധിക്കില്ല. കേരളത്തിൽ നിങ്ങൾ ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് മുതലുള്ള ആൾക്കാരൊക്കെ ഒരേപോലെ നിങ്ങൾ മെറിറ്റിലും വരും സംവരണത്തിലും വരും. അപ്പോൾ ആദ്യത്തെ ആ മെയിൻ ലിസ്റ്റിൽ തന്നെ മിക്കവാറും സ്ഥലങ്ങളിൽ സംവരണങ്ങളുടെ എല്ലാ സമുദായങ്ങൾക്കും അവർക്ക് അർഹമായ സീറ്റുകൾ കിട്ടും. പിന്നീട് ഒരു സംവരണ കോട്ടയിൽ നിന്ന് ഒരാളെ എടുക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെ ആവശ്യം വരുന്നത് പലപ്പോഴും പട്ടിക സമുദായങ്ങളിൽ മാത്രമാണ്. നമുക്ക് ഈ ലിസ്റ്റ് നോക്കാം. MSc സുവോളജി 2017 കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ലിസ്റ്റാണ്. ഈ MSc സുവോളജിയിൽ 200 പേരുടെ മെയിൻ ലിസ്റ്റിൽ 31 പേര് മാത്രമാണ് ജനറൽ കാറ്റഗറി. അപ്പോൾ എത്ര ശതമാനമായി? 15%. 85% ആളുകളും MSc സുവോളജി എൻട്രൻസ് പാസ്സായി വന്നവർ സംവരണ സമുദായത്തിൽപ്പെട്ടവരാണ്. ഇത് മെയിൻ ലിസ്റ്റിലാണ്. ഇനി എന്തിനാണ് സപ്ലിമെൻ്ററി ലിസ്റ്റുകളിലേക്ക് പോകേണ്ട ആവശ്യം? ഈ ലിസ്റ്റിൽ തന്നെ എല്ലാവരെയും നമുക്ക് ഫില്ലപ്പ് ചെയ്യാം. അടുത്തൊരു ലിസ്റ്റ് MCJ, മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. അതിൽ 100 പേരിൽ 29 പേര് ജനറൽ കാറ്റഗറിയാണ്. എന്ന് പറഞ്ഞാൽ 71 പേര് സമ്മാന സമുദായം.
അപ്പോൾ അവിടെയും ഇനി ഒരു സംവരണത്തിൽ ആ എടുക്കേണ്ട ആവശ്യമില്ല. ഈ ആളുകൾ തന്നെ മെറിറ്റ് ലിസ്റ്റ് കയറിയ മെയിൻ ലിസ്റ്റ് കയറിയ ആളുകൾ തന്നെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ സമുദായം ആയിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ ഏതോ ഒന്നോരോ സമുദായത്തിന് എണ്ണം കുറഞ്ഞു പോവാം, അവരെ മാത്രം താഴെ പോയി എടുത്താൽ മതി. മറ്റൊരു ലിസ്റ്റ് മാനേജ്മെൻറ്റ് പി എച്ച് ഡിയുടെ ലിസ്റ്റാണ്. അതിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി വന്ന ലിസ്റ്റിൽ 105 പേരുടെ ലിസ്റ്റിൽ 32 പേര് മാത്രമേ ജനറൽ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ 73 പേര്, ഈ 32 ഇരട്ടിയിലധികം ആളുകൾ സംവരണ സമുദായക്കാരുണ്ട്. മറ്റൊന്ന് പി എച്ച് ഡി ഇക്കണോമിക്സ്, അതിലും 66 പേരുടെ ലിസ്റ്റിൽ 14 പേരാണ് ഓപ്പൺ കാൻഡിഡേറ്റ്സ്. ഈ ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് ഈ സ്ലൈഡ് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാൻ ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഏത് കേരളത്തിലെ യൂണിവേഴ്സിറ്റിയുടെയും സൈറ്റിൽ പോയിട്ട് PG അഡ്മിഷൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ണൂർ യൂണിവേഴ്സിറ്റി മുതൽ കേരള യൂണിവേഴ്സിറ്റി വരെയുള്ള 14 യൂണിവേഴ്സിറ്റി കേരളത്തിലുണ്ട്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട്, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഏത് യൂണിവേഴ്സിറ്റി എടുത്താലും ഇതേ അവസ്ഥയായിരിക്കും, ഒരു വ്യത്യാസമൊന്നുമില്ല. നേരിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. ഇതാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ അവസ്ഥ. ഇനി നമുക്ക് കേരള PSCയുടെ ഈ കഴിഞ്ഞ 2019-20 റിലീസ് ചെയ്ത റാങ്ക് ലിസ്റ്റുകൾ പരിശോധിക്കാം. ഏറ്റവും അടുത്ത റാങ്ക് ലിസ്റ്റുകൾ, ഒരു 10 വർഷം മുമ്പത്തെ റാങ്ക് ലിസ്റ്റ് എടുത്താലും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. കേരള PSCയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഏത് റാങ്ക് ലിസ്റ്റ് എടുത്ത് നമുക്ക് പരിശോധിക്കാം. ഞാനിപ്പോൾ വളരെ റാൻഡമായിട്ടെടുത്ത്, അതായത് യാതൊന്നും നോക്കാതെ എനിക്ക് കിട്ടുന്ന ആദ്യത്തെ ലിസ്റ്റ് നോക്കുകയാണ്. അങ്ങനെ നോക്കിയ ലിസ്റ്റുകളിൽ ഞാൻ കണ്ട കുറച്ച് ലിസ്റ്റ് വായിക്കാം. അസിസ്റ്റൻറ്റ് മെഡിക്കൽ ഓഫീസർ ആയുർവേദ, ആയുർവേദ ഡോക്ടർ അതാണ്. അതിൽ 204 പേരുടെ മെയിൻ ലിസ്റ്റിൽ 99 പേര് ഓപ്പൺ കാൻഡിഡേറ്റ്സാണ്. ഇത് ഒരു കുറച്ച് വലിയ സംഖ്യയാണ്. ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞാൽ ജനറൽ, ജനറൽ കാൻഡിഡേറ്റ് ഏതാണ്ട് കഷ്ടി പകുതിയുണ്ട്. 204 99 പകുതിയില്ല, പകുതി തൊട്ട് താഴെ. ഇതിനൊരു പ്രത്യേക കാരണമുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു ചെറിയ മതവുമായിട്ടും ചില ജാതികളുമായിട്ടും ഒരല്പം ബന്ധമുള്ളൊരു തൊഴിലാണ് ഈ ആയുർവേദ ഡോക്ടർ. ആ തൊഴിലിൽ ആ മതവിഭാഗത്തിൽപ്പെട്ട, അതിൽ തന്നെ ആ ജാതികളിൽപ്പെട്ട ആളുകൾക്ക് ഒരു താല്പര്യം കൂടുതലുണ്ടാവും ആയുർവേദ ഡോക്ടറാകണമെന്ന്. ഒരുപക്ഷെ മറ്റ് സമുദായങ്ങൾക്ക് അത്ര താല്പര്യം കാണില്ല. ഒരു ആയുർവേദ ഡോക്ടറായിട്ട് ഒരു ക്രിസ്ത്യാനിയോ ഒരു മുസ്ലിമോ ഇരുന്നാൽ രോഗികൾക്ക് പോലും അങ്ങോട്ട് പോകാൻ ചെറിയ മടിയായിരിക്കും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ജനറൽ കാറ്റഗറിയിലെ ആളുകൾ ഈ പകുതിയോളം എത്തി നിൽക്കുന്നത്, പകുതി താഴെ. അപ്പോൾ അങ്ങനെ നമ്മൾ പല പോസ്റ്റുകളിലും ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളും കൂടെ ശ്രദ്ധിക്കണം. ചില തൊഴിലിനോട് ചില ജാതികൾക്ക് ചില മതങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യും. അതും ഈ റാങ്ക് ലിസ്റ്റുകളെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. അടുത്ത് അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ, LLB ക്വാളിഫിക്കേഷനും കോടതിയിൽ കുറച്ച് കൊല്ലത്തെ പ്രാക്ടീസും ആവശ്യമുള്ള ഒരു ജോലിയാണ് അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ. സർക്കാരിന് വേണ്ടി കോടതിയിൽ വാദിക്കുന്ന പോസ്റ്റ്. അതിൽ 96 പേരുടെ മെയിൻ ലിസ്റ്റിൽ 24 പേരാണ് ജനറൽ കാൻഡിഡേറ്റ്. നമുക്കറിയാം വക്കീൽ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കൊല്ലം മുമ്പ് വരെ എപ്പോഴും കുറച്ച് മുന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകളുടെ ഒരു കുത്തകയായിരുന്നു അഡ്വക്കേറ്റ് പണി. സിനിമകളിൽ പോയി നോക്കിയാലും കാണാം. അവിടെയാണ് ഇപ്പോൾ 96 24 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മൂന്നിലൊന്ന് പോലും ഇല്ല, ഏകദേശം 4-1. 4-1 ആളാണ് ഈ പറഞ്ഞ സംവരണരഹിത. ഞാനിവിടെ EWS സംവരണം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചാർട്ടുകളൊന്നും EWS വന്നിട്ടില്ലട്ടോ, അത് വന്നിട്ടേ ഇല്ല. ഇതിപ്പോൾ വന്ന കാര്യമാണല്ലോ, ഏറ്റവും അടുത്ത കാലത്ത് വന്നതല്ലേ, അത് മാറ്റിയെടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ആളുകളൊക്കെ ജനറൽ കാറ്റഗറിക്കാർ 24 പേര്. അടുത്തത് അസിസ്റ്റൻ്റ് മാനേജർ ഇൻ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, അതിൽ 15 പേരുടെ ലിസ്റ്റിൽ 8 പേര് ജനറൽ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ 50%. അടുത്തത് 35 പേരുള്ള ഹെൽത്ത് സർവീസിൽ ഡയറ്റീഷ്യൻ ടോട്ടൽ വേക്കൻസി 35 മെയിൻ ലിസ്റ്റിൽ. ആ 35 പേരിൽ 18 പേര് ജനറൽ കാൻഡിഡേറ്റ്സ്, അതും പകുതി. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് കാരണം കേരളത്തിൽ നിലനിന്ന സംവരണം ഈ EWS ഞാൻ നമ്മൾ സംസാരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുകയാണ് 50% സംവരണമാണ്. അപ്പം മെയിൻ ലിസ്റ്റിൽ തന്നെ 50% ആൾക്കാരുണ്ട്. പിന്നെ സംവരണത്തിൻ്റെ ഓരോ ജാതി ലിസ്റ്റുകളിലേക്കും പോകേണ്ട ആവശ്യമില്ല. ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലും 50% ആൻഡ് എബവ് ഈ സംവരണ സംവിധാനങ്ങളുണ്ട്. അടുത്തത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, അത് മലയാളം ടീച്ചർ,
അതിൽ 100 പേരെ ലിസ്റ്റ്, വലിയ ലിസ്റ്റാണ്, നമുക്ക് അത്രയും ലിസ്റ്റൊന്നും എടുത്ത് എണ്ണി നോക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആദ്യത്തെ 100 പേരെടുത്തു. ആദ്യത്തെ 100 പേര് എന്ന് പറഞ്ഞാൽ ഏറ്റവും മെറിറ്റുള്ള ആൾക്കാരാണ്, ഏറ്റവും റാങ്കുള്ളവർ. പല ലിസ്റ്റുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൻ്റെ താഴെ പോകും തോറും അതിൽ നിന്ന് ജനറൽ കാൻഡിഡേറ്റ്സ് തീരെ ഉണ്ടാവും, എപ്പോഴും ഈ സംവരണ കാൻഡിഡേറ്റ്സ് ആയിരിക്കും കൂടുതൽ. മെറിറ്റിൻ്റെ ഏറ്റവും ടോപ്പ് ലിസ്റ്റുകളായിരിക്കും പലപ്പോഴും ഈ ജനറൽ കാൻഡിഡേറ്റ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ നമുക്ക് പരിശോധിക്കേണ്ടത് ആളുകൾ സംവരണ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഏറ്റവും ടോപ്പിൽ കയറുന്നത് ആണ് നമുക്ക് നോക്കേണ്ടത്. ഈ ജൂനിയർ ഹയർ സെക്കൻഡറി ടീച്ചർ ജൂനിയറിൽ ആദ്യത്തെ 100 പേരിൽ 39 പേര് മാത്രമാണ് ജനറൽ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ 61 പേര് റിസർവ് കമ്മ്യൂണിറ്റിയാണ്. പല വിധത്തിലുള്ള റിസർവേഷൻ, അത് ആ റിസർവേഷൻ 50% ഉള്ളൂ. ഇപ്പോൾ റിസർവേഷൻ കഴിഞ്ഞ് ഒരു 11% വീണ്ടും കൂടി. ഇവർ ഈ മെയിൻ ലിസ്റ്റ് തന്നെയാണ്, ഇത് വളരെ ശ്രദ്ധിക്കണം. മെയിൻ ലിസ്റ്റിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. അടുത്ത് ഇതേപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സോഷ്യോളജി, ആ സോഷ്യോളജിയുടെ ലിസ്റ്റ് വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 100 പേരെ എടുത്തിട്ടുള്ളൂ. ആ ആദ്യത്തെ 100 എണ്ണി നോക്കി, ഫസ്റ്റ് 1 to 100 റാങ്ക്, അതിൽ 19 പേര് മാത്രമാണ് ജനറൽ കാൻഡിഡേറ്റ്. 100-ൽ 19, 81 പേരും റിസർവ് കമ്മ്യൂണിറ്റിയാണ്. ഇത് 2017 ലിസ്റ്റാണ് ഞാൻ വായിക്കുന്നത്, 18-19 അല്ല. ഇനിയൊരു ലിസ്റ്റ് ലാസ്റ്റ് ഗ്രേഡാണ്. ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ അറിയാം, പ്യൂൺ പോലുള്ള ഓഫീസിലെ ഏറ്റവും താഴ്ന്ന ഓഫീസ് അസിസ്റ്റൻറ്റ് പ്യൂൺ, അല്ലെങ്കിൽ ചെറിയ ചെറിയ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ കാണും, എല്ലായിടത്തും ലാസ്റ്റ് ഗ്രേഡ് കാണും. സ്വീപ്പർ, അങ്ങനെയുള്ള കുറേ പോസ്റ്റുകളുണ്ട് ലാസ്റ്റ് ഗ്രേഡിൽ. അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ നോക്കി, ആ ലിസ്റ്റ് പിന്നിടാം. അതിൽ 100 ആദ്യത്തെ 100 28 പേര് ജനറൽ കാൻഡിഡേറ്റാണ്. വളരെ രസകരമായൊരു സംഭവം, ഒരു 4-5 വർഷം മുമ്പ് ഞാൻ ഇതുപോലെ PSC റാങ്ക് ലിസ്റ്റ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് PSC റാങ്ക് ലിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കും, ഇതെനിക്ക് താല്പര്യമായി ഈ ട്രെൻഡ് അറിയാൻ വേണ്ടിയിട്ട്. ഒരു 5 വർഷം മുമ്പാണോ, ഏറെക്കുറെ 5 വർഷം മുമ്പ് ഒരു കേരളത്തിലെ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ വാട്ടർ സർവീസ് ഉണ്ട്, ഈ കൊച്ചിയിലൊക്കെ ബോട്ട് ഓടുന്നുണ്ട് അവരുടെ KSRTC തന്നെ ബോട്ട്. ആ ബോട്ട് ഡ്രൈവർമാരുടെ ഒരു PSC ലിസ്റ്റിൽ 164 പേരുടെ ഒരു മെയിൻ ലിസ്റ്റിൽ 4 പേര് മാത്രമായിരുന്നു ജനറൽ കാൻഡിഡേറ്റ്, 160 പേരും റിസർവ് കമ്മ്യൂണിറ്റിയാണ്. അത് കാരണം വേറൊന്നുമില്ല, ആ ബോട്ട് ഓടിക്കുന്ന ആളുകളൊക്കെ കൂടുതലും ഈ കൊച്ചി പ്രദേശത്തുള്ള ലാറ്റിൻ കാത്തലിക്സും അങ്ങനെയുള്ള ആളുകളാണ്. അവർ ബോട്ടിൽ ആദ്യം തന്നെ എന്തെങ്കിലും ഹെൽപ്പറായിട്ടൊക്കെ വരും, അങ്ങനെ പിന്നെ ആ പണി പഠിച്ചിട്ട് അതൊക്കെ പ്രൊമോഷൻ കിട്ടി വരുന്നവരാണ്. അപ്പോൾ അത് അത്രത്തോളം ഭൂരിപക്ഷം, വളരെ ഒരു 99% സമര സഹായക്കാർ വന്നവർ. അതുപോലെ തന്നെ മോട്ടോർ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവർ എന്നൊരു പോസ്റ്റിലും ഒരു PSC ലിസ്റ്റ് നോക്കുമ്പോൾ ഇതുപോലെ ഒരു 10% താഴെ ആളുകളെ ഈ ജനറൽ കാൻഡിഡേറ്റ് ഉള്ളൂ, 90% സംവരണ സമുദായ. ഡ്രൈവർ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ യോഗ്യത 10 ക്ലാസ്സാണെന്ന് പറയാൻ പാടില്ല, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു തൊഴിലാണ്. ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്, സ്വന്തം വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടും ഡ്രൈവറുടെ ജോലി ചെയ്യാനും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചു, പുള്ളി ഒരു സംവരണ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതാ ഒരു 90% ആളുകളും ഈ സംവരണക്കാരനാണ്. പുള്ളി പറഞ്ഞു, അത് കാരണമുണ്ട്, വളരെ ക്ലിയറായില്ലേ, ഇപ്പോൾ തന്നെ എല്ലാം വ്യക്തമായില്ലേ. കാരണം ഈ സവർണ്ണതാരും വണ്ടി ഓടിക്കില്ല, അവർ വണ്ടിയുടെ പുറകിൽ കിടക്കുള്ളൂ, ജാലി കിടക്കുകയുള്ളൂ, വണ്ടി ഓടിക്കുന്നതെല്ലാം പാവപ്പെട്ട പിന്നോക്കക്കാരാണ്. അടുത്ത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലെ സൈറ്റ് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റാണ്. മെയിൻ ലിസ്റ്റിൽ 3 പേരേ ഉള്ളൂ, ഒരാൾ ജനറൽ, 2-ഉം 3-ഉം റാങ്ക് സംവരണം. 2-ാം റാങ്ക് കിട്ടിയിരിക്കുന്നത് പട്ടികജാതിക്കാർക്കാണ്. എഞ്ചിനീയറുടെ പോസ്റ്റിൽ പോലും മറ്റുള്ളവരെക്കാൾ മുൻപന്തിയിലെത്താൻ പട്ടികജാതിക്കാർക്ക് സാധിക്കുന്നു എന്ന് ഈ ഒരു ലിസ്റ്റ് നമുക്ക് വെളിപ്പെടുത്തുന്നു. അടുത്തതായിട്ട് നമ്മൾ വിമൻ പോലീസ് കോൺസ്റ്റബിൾ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 എന്ന് പറഞ്ഞാൽ കുറച്ച് താഴത്തെ ലെവലിലുള്ള 1-2 പോസ്റ്റുകളും കൂടെ നമ്മൾ 1-2 ലിസ്റ്റ് കൂടെ ഇടാം. ആ ലിസ്റ്റിൽ ഞാൻ എണ്ണം പറയുന്നില്ല, ഞാൻ എണ്ണിയിട്ടില്ല, നിങ്ങൾക്ക് തന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ഒന്നും എണ്ണേണ്ട ആവശ്യമില്ല, അതിൻ്റെ കമ്മ്യൂണിറ്റി സൈഡ് കാണിക്കുന്നുണ്ട്. ഒരു 60-70% പോസ്റ്റുകളും മെയിൻ റാങ്ക് ലിസ്റ്റിൽ തന്നെ വരുന്ന റാങ്കേഴ്സ് റിസർവ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അതുപോലെ ഇനി ഇത്രയും ഞാൻ കാണിച്ചിരുന്നു, ബാക്കി ലിസ്റ്റുകൾ ഓരോരുത്തർക്കും സെർച്ച് ചെയ്യാം. ഇത് കണ്ടു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ സംവരണം പുനഃപരിശോധിക്കേണ്ട സമയമായോ എന്ന് തീർക്കും. ഇതിൽ ഈ സംവരണം നിലനിൽക്കുന്നതുകൊണ്ട് നഷ്ടം വരുന്നത് ഈ സംവരണക്കാർക്ക് തന്നെയാണ്. സംവരണക്കാർക്ക് ഭയങ്കര നഷ്ടമാണ്, കാരണം ഒരു സംവരണവും ഇല്ലാതെ കടന്നുകൂടാൻ കഴിയുന്ന ഒരാളെ സംവരണിയെന്ന് വിളിക്കുകയാണ്, അവനെന്തോ അല്പം കുറവുള്ള ആളായി ചിത്രീകരിക്കുകയാണ്, അവനെ അപമാനിക്കുകയാണ്.
ഒരു സംവരണം ഇവിടെ ആവശ്യമില്ല. ആവശ്യമുള്ളത് പട്ടിക വിഭാഗങ്ങൾക്ക് മാത്രമേ കുറച്ചെങ്കിലും ആവശ്യമുള്ളൂ. അവർക്കും ഒരു പരിധിയൊക്കെ കടന്നു കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർക്കുള്ളിലേക്ക് ഇനി നടന്ന് ഗവേഷണം നടത്തണം. പട്ടിക വിഭാഗങ്ങളിലും പട്ടിക വർഗ്ഗങ്ങളിലൊക്കെ ഏതെങ്കിലും ഗ്രൂപ്പുകൾ ഒട്ടും തന്നെ ഗവൺമെൻറ് ജോലി എത്തിപ്പെടാത്തവരുണ്ടോ എന്ന് നോക്കേണ്ടി വരും. അതിലേക്ക് നമ്മൾ കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണ്. അപ്പോൾ പട്ടിക സംവരണമില്ലാതെ ജോലി കിട്ടാൻ എല്ലാം കൊണ്ടും അർഹരായിട്ടുള്ള ഏത് സമുദായത്തിൻ്റെ ഒപ്പവും മത്സരിക്കാനുള്ള മത്സരക്ഷമതയുള്ള ആളുകളെ അവർ ജനിച്ചു പോയ ഒരു ജാതിയുടെ പേരിൽ മാത്രം നിരന്തരമായിട്ട് അവഹേളിച്ചിട്ട് അവരെ അധകൃതൻ, താഴ്ന്ന ജാതിക്കാരൻ, പിന്നോക്ക ജാതിക്കാരൻ, പട്ടിക ജാതിക്കാരൻ, ദളിതൻ ഇങ്ങനെയുള്ള പല വാക്കുകൾ വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹം അവരും ആ വാക്കുകൾ ഏറ്റെടുത്ത് സ്വയം വിളിച്ച് അപമാനിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. ഞാനിട്ടത് 5-6 ചാർട്ടാണ്. ഈ ഒരു വീഡിയോ പ്രോഗ്രാമിൽ 1000 ചാർട്ടിടാൻ പറ്റില്ല. കാരണം ഈ ചാർട്ട് സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് നോക്കാൻ സമയം വേണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കേരള PSC എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ ഈ ചാർട്ടെല്ലാം പുറത്തേക്ക് വരും. അവിടെ റാങ്ക് ലിസ്റ്റുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഏത് കാറ്റഗറി നിങ്ങൾക്ക് നോക്കാം. അപൂർവമായ ഇപ്പോൾ അറബിക് ടീച്ചർ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഒറ്റ അമുസ്ലിമില്ല, മുഴുവൻ മുസ്ലിങ്ങളാണ്. വേറാർക്കും ഒന്നും വേണ്ട, കാരണം ആരും പഠിക്കുന്നില്ല. അത് ആയുർവേദ ഡോക്ടറുടെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ അറബിക് ടീച്ചറും ആയുർവേദ ഡോക്ടറിൽ പകുതിയിൽ താഴെയുള്ളൂ. ജനറൽ കാൻഡിഡേറ്റ്സ് പകുതിയിൽ കൂടുതൽ സംവരണക്കാരുണ്ട്. പക്ഷേ മുസ്ലിം ടീച്ചറിലോ അല്ലെങ്കിൽ PhD അറബിക്ക് ഒരു ഒറ്റയാളെ പോലും ചിലപ്പോൾ നോൺ മുസ്ലിം കിട്ടില്ല. ഞാൻ രണ്ടു മൂന്ന് ലിസ്റ്റുകൾ കണ്ടു, 100% ആൾക്കാരും മുസ്ലിങ്ങളാണ്. അതായത് ആരുടെ കുറ്റമല്ല, മുസ്ലിങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. അത് എന്തിനാണ് കേരളത്തിൽ ഇത്രയധികം ആളുകൾ അറബിക്ക് പഠിക്കണേ? എന്തിനാണ് ഇത്രയധികം ആളുകൾ ഈ എന്താ പറയുക അറബി കോളേജൊക്കെ നടത്തണമെന്ന് എനിക്കറിയില്ല അതിന് കാരണം. കേരളത്തിൽ ഇവരെന്ത് ചെയ്യാൻ അറബി പഠിച്ചിട്ട്? അറബി നല്ല ഭാഷയാണ്. ലോകത്തിൽ 45 കോടി ജനങ്ങൾ സംസാരിക്കുന്ന ലോകത്തിലെ 4-ാമത്തെയോ 5-ാമത്തെയോ വലിയ ഭാഷയാണ്, അതിസുന്ദരമായ ഭാഷയാണ്. പക്ഷേ കേരളത്തിൽ ഇത്രയധികം ആളുകൾ ഇത് നിർബന്ധമായി അടിച്ച് പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യാനാണ് ആലോചിക്കുന്നത്? ഗൾഫിലൊക്കെ പോയിട്ട് 30-40 കൊല്ലം ജീവിച്ച് വരുന്നവൻ പോലും ഒരു വാക്ക് അറബി അറിയില്ല. അവർ ഹിന്ദി ഇംഗ്ലീഷും പഠിച്ചിട്ടാണ് വരുന്നത്. അറബി പഠിച്ചു പോയാലും ഒരു ഗുണമില്ല അവിടെ. അവിടെ മലയാളി പോയാൽ മലയാളം മാത്രം സംസാരിച്ച് ജീവിക്കുക 40 കൊല്ലം. എന്നാൽ ഇതൊരു ഈ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളോട് എൻ്റെ അഭ്യർത്ഥന, പക്ഷം പിടിക്കാതെ ഒരു ശാന്തമായ മനസ്സോടുകൂടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെയും ഏറ്റവും ഉയർന്ന തലത്തിൽ നോക്കണം. താഴെ നോക്കരുത്, UG നോക്കരുത്. UG നോക്കിയാൽ ഞെട്ടിപ്പോകുന്നു നിങ്ങൾ. ഉയർന്ന തലത്തിൽ പോലും ഞാനൊരു 5 വർഷം മുമ്പ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ PG റാങ്ക് ലിസ്റ്റ് നോക്കിയിരുന്നു 5 കൊല്ലം മുമ്പ്. ഞാനത് എഴുതി വെച്ചതാണ്, കടലാസിനെ നഷ്ടപ്പെട്ടു പോയി. അതിൽ വളരെ ചുരുക്കം സീറ്റുള്ള പല കോഴ്സിനുള്ളൂ. MSc ഫിസിക്സ് കുറഞ്ഞാൽ 15 സീറ്റ്, 20 സീറ്റൊക്കെ യൂണിവേഴ്സിറ്റിക്കുള്ളിലാണ്. അതിൽ ഒരു സിംഹ ഭാഗവും ഈ സംവരണ സമുദായങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് പഠിക്കാൻ. ഇപ്പോൾ ഏറ്റവും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്ന് കയറുന്ന സമൂഹമാണ് മുസ്ലിം സമൂഹം. അവരാണും പഠിക്കില്ല, പെണ്ണും പഠിക്കില്ല, പെണ്ണിനെ വിടുവില്ല. ആ സമൂഹത്തിൽ പെൺകുട്ടികളിൽ നിന്നും ഭയങ്കരമായി പഠിക്കുന്നു, എല്ലാ ലെവലിലും വരുന്നുണ്ട്. അപ്പോൾ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ എല്ലാവരും പഠിക്കും, എല്ലാവരും മുന്നേറും. ആരും ആരെക്കാളും ബുദ്ധിപരമായിട്ടൊന്നും ഉയർന്നിട്ടില്ല. അതെല്ലാം ഈ പട്ടറിൽ പൊട്ടറില്ല എന്നുള്ളതൊക്കെ തട്ടിപ്പാണ്, അത് സത്യമല്ല. എല്ലാ മനുഷ്യനും ആണിനും പെണ്ണിനും ഒരു വ്യത്യാസമില്ലാതെ പഠിക്കാം. നമ്മുടെ കേരളത്തിൽ ഏറ്റവും അത്ഭുതമാണ്, കേരളത്തിൽ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും വിപ്ലവം സൃഷ്ടിക്കുന്നത് ലോകത്തിൽ തന്നെ മാതൃകയായിട്ട് പഠിക്കുന്നത് പെൺകുട്ടികളാണ്. പെണ്ണിൻ്റെ തലച്ചോറ് ആണിനേക്കാളും ചെറുതാണെന്നും പെണ്ണ് പ്രകൃത്യാ ബുദ്ധി കുറഞ്ഞതാണെന്നൊക്കെ നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ കേട്ടതാണ്. ആ പെണ്ണുങ്ങളിൽ നിന്ന് ആണുങ്ങളെ ഓവർടേക്ക് ചെയ്ത് പോയി. എൻ്റെ മകള് PhD കാരിയാണ്. എൻ്റെ മകള് PhD എടുത്ത കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അവളുടെ കൂടെ 20 പേരുണ്ടായിരുന്നു. അതിൽ 16 പെൺകുട്ടികളും 4 ആൺകുട്ടികളായിരുന്നു. 16 പേര് PhD ചെയ്യുന്നത്. ആ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ഉയർന്ന ഒരു യോഗ്യതയാണ് PhD. അതിൽ 16, അത് 20-ൽ 16 എന്ന് പറഞ്ഞാൽ എത്രയായി? 5-ൽ 4 പഠിക്കുന്നത് പെൺകുട്ടികളാണ്. ഇവിടെ പെൺകുട്ടികൾക്ക് ഒരു സംവരണം എവിടെ ഇല്ല, ഒരു കോളേജിലും ഇല്ല, ഒരു ജോലിക്ക് സംവരണമില്ല. അത് അതൊരു പ്രത്യേക കാര്യമാണ്. ഒരു സംവരണവും ഇല്ലാതെ കേരളത്തിലെ എല്ലാ തുറകളിലും IAS മുതൽ ലാസ്റ്റ് ഗ്രേഡ് വരെയുള്ള ജോലികളിൽ കടന്നു പറ്റാൻ പെൺകുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. അറിവിൽ നിന്ന് അറിവിൻ്റെ ലോകത്തുനിന്ന് ആട്ടിപ്പായച്ചവരാണ്, അടുക്കളകളിൽ തളയ്ക്കപ്പെട്ടവർ. ആൺകുട്ടികളെപ്പോലെ പുറത്തിറങ്ങി കൂട്ടുകൂടി അവിടെ ഇവിടെ ഇരുന്ന് അറിവ് ശേഖരിക്കാനുള്ള സാധ്യത അവർക്കുണ്ടായിരുന്നില്ല. വീട്ടിലിരുന്ന് പാഠപുസ്തകം മാത്രം പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പഠിച്ച പെൺകുട്ടികളിൽ നിന്ന് ആണുങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ ഏത് ബാങ്കിൽ പോയാലും ബാങ്കിലെ മുഴുവൻ ജീവനക്കാരും പെണ്ണുങ്ങൾ പല ബാങ്കുകളിലും. അവർക്ക് സംവരണമില്ല, അവർക്ക് സംവരണം ഉണ്ട്. ഇന്ത്യ കേരളത്തിന് പുറത്തുണ്ട്, പല സംസ്ഥാനങ്ങളിലുണ്ട്. കേരളത്തിലും ഇല്ല, കേന്ദ്രത്തിലും ഇല്ല. തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും ഒക്കെ സ്ത്രീകൾ സംവരണമുണ്ട്, നമ്മുടെ നാട്ടിലില്ല. എനിക്ക് തോന്നുന്നത് ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിലെ ഗവൺമെൻറ് ജോലിയിൽ ഒരു 60% പെൺകുട്ടികളാവുന്ന ഈ സംശയമുണ്ട്. നമുക്ക് ഒരു തുടർ എപ്പിസോഡുകളിൽ
ഇന്ത്യൻ ഭരണഘടനയിൽ നടന്ന അമെൻഡ്മെൻറ്റുകൾ, ഭേദഗതികൾ, സംവരണ വിഷയത്തിൽ മാത്രം നടന്ന ഭേദഗതികളും അതിനുള്ള കാരണങ്ങളും അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധികളും ഒന്ന് പരിശോധിക്കാം. കേരളത്തിലെ സംവരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് അടുത്ത എപ്പിസോഡിലാവാം. അതുവരെ ഏവർക്കും നന്ദി.